So today we are going to discuss about the DC generator. So DC generator എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ജനറേറ്റർ. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ഇൻ ജനറേറ്റർ. DC generator means this generator supplies DC form of energy. അപ്പോൾ DC ഫോമിലുള്ള ഇലക്ട്രിക്കൽ എനർജി തരുന്ന ജനറേറ്ററിനെയാണ് നമ്മൾ DC generator എന്ന് പറയുന്നത്. സോ ഇതിന്റെ മെയിൻ പാർട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. നമുക്കറിയാം മെയിൻ ആയിട്ട് വരുന്ന പാർട്സ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് സിസ്റ്റം, പുറമേ വരുന്ന ഒരു ഫീൽഡ് സിസ്റ്റവും ആൻഡ് അകത്ത് വരുന്ന ആർമേച്ചറും ആണ്. സോ ഫീൽഡ് സിസ്റ്റം ഉണ്ട്, ആർമേച്ചറും ഉണ്ട്. ഫീൽഡ് സിസ്റ്റം സ്റ്റേഷനറി ആണ്, ആർമേച്ചർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ആണ്. ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ, ഡിസി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാല് ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കോയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വന്നാൽ അവിടെ ഒരു EMF ഉണ്ടാകും എന്നുള്ളതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ഈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഡിസി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ പ്രൊഡക്ഷൻ ആണ് ദിസ് ഡിസി ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ DC generator is a device which converts mechanical energy to electrical energy in the form of DC. The principle of operation is Faraday's law of electromagnetic induction by the production of dynamically induced EMF. അപ്പോൾ ഇതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കി. പുറമെയുള്ള പാർട്ട് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണ്, ഫീൽഡ് സിസ്റ്റം ആണ്. അവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ അല്ലെങ്കിൽ മൂവിംഗ് പാർട്ട് നമ്മൾ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോയിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. സോ ദാറ്റ് റൊട്ടേറ്റിംഗ് പാർട്ട് ഈസ് കോൾഡ് ആർമേച്ചർ. അപ്പൊ ഈ ആർമേച്ചറിന് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്താൽ ആ റൊട്ടേറ്റ് ചെയ്യുന്ന കോയിലിനകത്ത് അല്ലെങ്കിൽ ആർമേച്ചറിനകത്ത് EMF ഉണ്ടാകും എന്നുള്ളതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരമുള്ള DC ജനറേറ്ററിന്റെ വർക്കിംഗ്. സോ ഇത് ഫീൽഡ് ഉണ്ട്, ഇവിടെ ഫീൽഡ് ഉണ്ട്, നടുക്ക് ആർമേച്ചർ ഇരിപ്പുണ്ട്. ആ ആർമേച്ചർ ഞാൻ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു കോയിലായിട്ട് കാണിച്ചേക്കുക. ഈ ആർമേച്ചർ എന്ന് പറയുന്ന റൊട്ടേറ്റിംഗ് പാർട്ടിനകത്ത് ഒരുപാട് കോയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു കോയിൽ, ഒരു സിംഗിൾ ടേൺ കോയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സിംഗിൾ ടേൺ കോയിൽ. സോ ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, ആ മാഗ്നറ്റിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, സപ്ലൈ കൊടുക്കുമ്പോൾ യൂണിഫോം ആയിട്ട് കോൺസ്റ്റന്റ് മാഗ്നറ്റോട് കൊടുത്ത് യൂണിഫോം ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ വെച്ചിരിക്കുകയാണ്. ഈ കോയിലിനെ ഞാൻ 0 to 360 degrees റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം ഈ കോയിലിനെ ഞാൻ 0 to 360 degrees റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ഈ കോയിലിനകത്ത് ഈ കോയില് ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ മാഗ്നറ്റ് ഉണ്ടല്ലോ, ആ മാഗ്നറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഫീൽഡിനെ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യും. സോ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്ലക്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? EMF ഉണ്ടാവും. EMF എന്ന് പറയുന്നത് d∅dt ആണ്. E is equal to d∅dt according to Faraday's law of electromagnetic induction. അപ്പൊ ഫ്ലക്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ EMF ഉണ്ടാകുമെന്ന് ഫാരഡേ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കോയിലിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഈ കോയിൽ 0 to 360 degrees റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമില് ആ കോയിലിനകത്ത് ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും, സിനിസോയിഡൽ ഫോമിലായിരിക്കും ആ EMF ഉണ്ടാകുന്നത്. ആ EMFനെ പറയുന്ന പേരാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സോ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF അല്ലെ, ഇത് AC EMF ആണ്. അത് AC ജനറേറ്ററിന്റെ കേസിലാണ്. ഇനി നമ്മുടെ മെഷീനകത്ത് നമ്മൾ ഇവിടെ ഒരു കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട്, കമ്മ്യൂട്ടേറ്റർ. ഈ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഇതിനകത്ത് ഉണ്ടാകുന്ന AC നമുക്ക് DC ഫോമിലേക്ക് ആക്കി തരും. അതാണ് DC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് കോയിൽ പ്ലേസ് ചെയ്യുക, കോയിലിനെ റൊട്ടേറ്റ് ചെയ്യുക, കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ കോയിലിനകത്ത് ഒരു EMF ഉണ്ടാകും, അത് AC EMF ആണ്. ആ EMFനെ കമ്മ്യൂട്ടേറ്റർ വെച്ച് നിങ്ങൾ DC ആയിട്ട് മാറ്റുക. ഇതാണ് ഒരു DC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ DC ജനറേറ്ററിന്റെ പാർട്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. പാർട്സ് നോക്കുമ്പോൾ പുറമെയുള്ള പാർട്ട് യോക്കാണ്, അതിനകത്ത് പോളുണ്ട്, പോളിനകത്ത് പോൾ കോറും പോൾ ഷൂവും ഉണ്ട്, അതിനകത്ത് ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ട്. ഈ വൈൻഡിങ്സിൽ നിങ്ങൾ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാവും? ഫ്ലക്സ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ആരെ പ്ലേസ് ചെയ്യും? റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ആർമേച്ചർ പ്ലേസ് ചെയ്യും. ഇനി ഈ പോള് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ പോളിന്റെ എൻഡ്, ഇന്നർ എൻഡ് എന്ന് പറയുന്നത് കുറച്ച് വിട്ട് കൂടി കാണാം, ഒരു ഷൂ ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്. ഇതിനെ നമ്മൾ പോൾ ഷൂ എന്നാണ് പറയുന്നത്. ഈ പോൾ ഷൂവിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാല് ഈ ഫീൽഡ് വൈൻഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇതിന് ഏരിയ കൂടുതലാണ്.
ഏരിയ കൂടുമ്പോൾ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ഏരിയ കൂടുമ്പോൾ അതിന്റെ റിലക്റ്റൻസ് കുറവായിരിക്കും. റിലക്റ്റൻസ് കുറവാന്ന് പറയുമ്പോൾ എന്താ ഫ്ലക്സ് കുറച്ച് കൂടുതൽ അതുവഴി പാസ് ചെയ്തു. സോ ഫ്ലക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഈ വൈൻഡിങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുമാണ് നമ്മൾ പോൾ ഷൂ ഉപയോഗിക്കുന്നത്. അപ്പൊ പോളിനകത്ത് വരുന്നതാണ് പോൾ കോറും പോൾ ഷൂവും, പുറമെയുള്ള പാർട്ട് യോക്കാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ആ വൈൻഡിങ്ങും ചേർത്താണ് ഫീൽഡ് സിസ്റ്റം അല്ലെങ്കിൽ ഫിക്സഡ് പാർട്ട്, അതാണ് ഈ ഇരിക്കുന്നത്. ഇനി റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് എന്തുവാ, ഷാഫ്റ്റുമായിട്ട് കീ ചെയ്ത് പിടിപ്പിച്ചേക്കോ. അതൊരു സിംഗിൾ എലമെന്റ് അല്ല, ഇന്നർ പെരിഫറിയിൽ സ്ലോട്ടുള്ള കുറെ ലാമിനേറ്റഡ് ആയിട്ടുള്ള ഷീറ്റ്സ്, ലോസ് കുറയ്ക്കാൻ വേണ്ടി കുറെ ലാമിനേറ്റഡ് ആയിട്ടുള്ള ഷീറ്റ്സ് ഇങ്ങനെ അടുക്കി അടുക്കി ഇട്ടിട്ട് ഷാഫ്റ്റുമായിട്ട് കീ ചെയ്ത് പിടിപ്പിച്ചേക്കുക. ഷാഫ്റ്റില് കീ ചെയ്ത് പിടിപ്പിച്ചേക്കുവാണ് ഈ ആർമേച്ചർ എന്ന് പറയുന്നത്. ആ ആർമേച്ചറിന്റെ ഔട്ടർ പെരിഫറിയിൽ സ്ലോട്ട്സ് കാണും, അവിടെയാണ് നമ്മൾ വൈൻഡിങ് ചുറ്റിയെടുക്കുന്നത്. ഈ വൈൻഡിങ് ആണ് ഈ കാണിച്ചേക്കുന്നത്, അല്ലെ കോയിൽ എന്ന് പറയും, അല്ലെ ആർമേച്ചർ എന്ന് പറയും. ഈ വൈൻഡിങ് ആണ് നമ്മൾ ഫീൽഡിലിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ വൈൻഡിങ്ങിനകത്താണ് ഈ EMF ഉണ്ടാകുന്നത്. സോ പ്രൊഡക്ഷൻ ഓഫ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് ഒരു DC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ DC ജനറേറ്റർ എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്.